നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈന എക്കാലവും ലോകത്തിന് ഭീഷണി തന്നെയാണ്. ചൈനയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയുന്നില്ല എന്ന വ്യാപക ആരോപണം പൊതുവെ ഉയരാറുണ്ട്. പല സാഹചര്യങ്ങളിലും അന്താരാഷ്ട്ര സമൂഹം പോലും ചൈനയുടെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങൾക്കായുള്ള റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകളിൽ സ്ത്രീകളെ തുടർച്ചയായി ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. തുർസുനെ സിയാവുദ്ദീൻ അതിലൊരാളാണ്. 2018 മോചിതയായ അവർ ഇന്നും അതിൻ്റെ വേദന പേര് ജീവിക്കുകയാണ്. അവിടെയുള്ള ഉദ്യോഗസ്ഥർ എല്ലായ്പ്പോഴും മാസ്ക് ധരിക്കും. മഹാമാരി ഇല്ലാതിരുന്ന സമയത്തും അവർ മാസ്ക് ധരിച്ചിരുന്നു. പോലീസ് യൂണിഫോമിലല്ല പലരും അവിടെ എത്തിയിരുന്നത്, പകരം സ്യൂട്ടുകളായിരുന്നു അവർ ധരിച്ചിരുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം സ്ത്രീകളുടെ സെല്ലുകളിൽ വന്ന് അവർക്ക് താല്പര്യം തോന്നുന്നവരെ തെരഞ്ഞെടുത്ത് ഒരു ബ്ലാക്ക് റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ നിരീക്ഷണ ക്യാമറകളില്ല. നിരവധി രാത്രികൾ അവർ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവ് അതായിരുന്നു എന്ന് തുർസുനെ പറഞ്ഞു. ചൈനയിലെ വിശാലവും രഹസ്യവുമായ സിൻജിയാങ് തടങ്കൽ പാളയങ്ങളിൽ തുർസുനെ 9 മാസം ചെലവഴിച്ചു. കണക്കുകൾ പ്രകാരം വിശാലമായ ആ ക്യാമ്പുകളുടെ ശൃംഖലയിൽ 1,000,000-ത്തിലധികം പുരുഷന്മാരെയും സ്ത്രീകളെയും പുനർവിദ്യാഭ്യാസം എന്ന പേരിൽ ചൈന തടഞ്ഞു വെച്ചിട്ടുണ്ട്. കൂട്ടത്തടങ്കൽ, നിർബന്ധിത വന്ധ്യംകരണം എന്നിവയുടെ റിപ്പോർട്ടുകൾ നുണകളും അസംബന്ധവുമാണ് ചൈന വാദിക്കുമ്പോഴും കഴിഞ്ഞ മാസം US സർക്കാർ ചൈനയുടെ നടപടികൾ വംശഹത്യയാണ് എന്ന് പറഞ്ഞിരുന്നു. മോചിതയായ ശേഷം സിൻജിയാങ്ങിൽ നിന്ന് ഓടിപ്പോയ തുർസുനെ ഇപ്പോൾ US ലാണ്. എല്ലാ രാത്രിയും സ്ത്രീകളെ സെല്ലുകളിൽ നിന്ന് കൊണ്ടുപോവുകയും ഒന്നോ അതിലധികമോ മുഖംമൂടി ധരിച്ച ചൈനീസ് പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. എന്നെ 3 തവണ കൂട്ടബലാത്സംഗം ചെയ്തു. ഓരോ തവണയും 2-3 പേർ ചേർന്ന്, അവർ പറഞ്ഞു, ചൈനയിലേക്ക് തിരിച്ചയക്കപ്പെടുമെന്ന് ഭയന്ന് ജീവിക്കുകയാണ് അവർ ഇപ്പോൾ. താൻ അനുഭവിച്ചതും കണ്ടതുമായ പീഡന കഥകൾ വെളിപ്പെടുത്തുകയും സിൻജിയാങ്ങിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ മുമ്പത്തതിനേക്കാൾ കഠിനമായ ശിക്ഷ തനിക്ക് ലഭിക്കുമെന്ന് അവർ പറഞ്ഞു. 18 മാസം തടങ്കലിൽ കഴിഞ്ഞ സിൻജിയാങ്ങിൽ നിന്നുള്ള ഒരു കസാഖ് യുവതിയെ BBC അഭിമുഖം നടത്തുകയുണ്ടായി. ചൈനീസ് പുരുഷന്മാർ മുറികളിൽ എത്തുന്നതിന് മുൻപ് ഉയ്ഗർ സ്ത്രീകളെ നഗ്നരാക്കി കൈകളിൽ വിലങ്ങിട്ട് നിർത്തുകയായിരുന്നു അവരുടെ ജോലി. അതിനുശേഷം അവർ മുറികൾ വൃത്തിയാക്കും. എന്റെ ജോലി അവരുടെ അരക്കെട്ടിന് മുകളിലുള്ള വസ്ത്രങ്ങൾ നീക്കി അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ കൈ കെട്ടുക എന്നതായിരുന്നു. ഗുൽസിറ ഓവൽസ്ഖാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. തുടർന്ന് മുറിയിൽ ഒരാൾ പ്രവേശിക്കും. അത് ചിലപ്പോൾ പുറത്തുനിന്നുള്ള ചൈനീസ് പുരുഷന്മാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാർ. ഞാൻ നിശബ്ദമായി വാതിലിനടുത്ത് ഇരിക്കും. അയാൾ മുറിയിൽ നിന്ന് പുറത്തുപോയ ശേഷം ഞാൻ സ്ത്രീകളെ കുളിപ്പിക്കും. എന്നാൽ ഇതിനെ ചെറുത്തു നിൽക്കാനോ ഇടപെടാനോ എനിക്ക് ശക്തിയില്ലായിരുന്നു, ഓൾഗാൻ പറഞ്ഞു. അവിടെ നടക്കുന്നത് കൂട്ടബലാത്സംഗമാണ് എന്നും അവർ പറഞ്ഞു. രാത്രി സെല്ലുകളിൽ നിന്ന് കൊണ്ടുപോയ ചില സ്ത്രീകൾ ഒരിക്കലും തിരിച്ചു വന്നില്ല. ചൈനീസ് ഭാഷാധ്യാപകരിൽ ഒരാളാണ് സിൻജിയാങ്ങിൽ നിന്നുള്ള ഉസ്ബൈക് വനിതയായ കെൽബിനൂർ സെയ്ദിക്. ക്യാമ്പിലെത്തിയ അവൾ ബലാത്സംഗത്തിന്റെ പല കഥകളും കേട്ടു. ഒടുവിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണ് എന്നവളോട് പറഞ്ഞു. അന്ന് രാത്രി സെയ്ദിക് ഉറങ്ങിയില്ല. വിദേശത്ത് പഠിക്കുന്ന എൻ്റെ മകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു, അവൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ തീർത്തും ഭീകരമായ പല കഥകളും ഉണ്ടായിരുന്നു. സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനായി വൈദ്യുതീകരിച്ച ഒരു വടി താഴെ തിരികെ കയറ്റുകയായിരുന്നു അതിലൊന്ന്. കസേര, കയ്യുറ, ഹെൽമറ്റ്, ഒരു വടി, ഗുദത്തിൽ കയറ്റുന്നത് എന്നിങ്ങനെ 4 തരത്തിലുള്ള ഷോക്കുണ്ട്. അപ്പോഴുള്ള നിലവിളി കെട്ടിടത്തിലുടനീളം പ്രതിധ്വനിച്ചു. ഉച്ചഭക്ഷണ സമയത്തും ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും എനിക്ക് അവ കേൾക്കാമായിരുന്നു, സെയ്ദിക് പറഞ്ഞു. തടവുകാരുടെ തലമുടി മുറിച്ചതിനു ശേഷമാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഗുളികകൾ നൽകും. 15 ദിവസത്തിനൊരിക്കൽ ഓക്കാനം, മരവിപ്പ് എന്നിവ ഉണ്ടാക്കുന്ന വാക്സിൻ നിർബന്ധിതമായി കുത്തിവെക്കുമായിരുന്നു. സ്ത്രീകളിൽ നിർബന്ധിതമായി ഐഡുകൾ ഘടിപ്പിക്കുകയോ വന്ധ്യംകരണം നടത്തുകയോ ചെയ്തു. എന്നാൽ ഈ കൊടും പീഡനങ്ങൾക്കിടയിലും ചൈനീസ് ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ കുറിച്ചുള്ള ദേശസ്നേഹ TV പ്രോഗ്രാമുകൾ കാണാനും തടവുകാർ നിർബന്ധിതരായി. അവർ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലുടനീളം കടിക്കുകയും ചെയ്യുന്നു.
അവർ മനുഷ്യരോ മൃഗങ്ങളോ എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകില്ല. അവർ ശരീരത്തിന്റെ ഒരു ഭാഗവും ഒഴിവാക്കില്ല. എല്ലായിടത്തും ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കും. ഞാനത് 3 തവണ അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളെ പീഡിപ്പിക്കുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഓരോ തവണയും 2-3 പുരുഷന്മാരായിരുന്നു. കരഞ്ഞുകൊണ്ട് തുറുസിനെ പറഞ്ഞത് ഇങ്ങനെയാണ്, ആളുകളെ വിട്ടയച്ചതായി അവർ പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ക്യാമ്പുകളിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരുടെയും ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലാണ്. നിരീക്ഷണം, തടവ്, വന്ധ്യം കാരണം, പീഡനം, ബലാത്സംഗം എന്നിവയ്ക്കൊടുവിൽ അവർ ജീവച്ഛവമായിട്ടാണ് ക്യാമ്പ് വിടുന്നത്. എല്ലാവരെയും നശിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ പറഞ്ഞു. എല്ലാവർക്കും അതറിയാം. അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ ആരോപണങ്ങളെക്കുറിച്ച് BBCയുടെ ചോദ്യങ്ങൾക്ക് ചൈനീസ് സർക്കാർ നേരിട്ട് പ്രതികരിച്ചില്ല. സിൻജിയാങ്ങിലെ ക്യാമ്പുകൾ തടങ്കൽ പാളയങ്ങളല്ല എന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളാണ് എന്നും ഒരു വക്താവ് പ്രസ്താവനയിൽ പറയുക മാത്രമാണ് ചെയ്തത്. ചൈനയിലെ ക്രൂരതകൾ, ഞെട്ടിക്കുന്ന ക്രൂരതകളാണ് BBC പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.